ഒരു വ്യാഴവട്ടം നീണ്ട നെതന്യാഹു ഭരണത്തിന് അന്ത്യം കുറിച്ച് ഇസ്രായേലിൽ പുതിയ സർക്കാർ അല്പസമയത്തിനകം അധികാരമേൽക്കും. തീവ്ര വലതു നേതാവായ നാഫ്റ്റലി ബെന്നറ്റിന്റെ നേതൃത്വത്തിലാണ് പുതിയ സർക്കാർ എത്തുന്നത്. വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. ഗുഡ് ഈവനിംഗ് പി പി ജെയിംസ്. ഗുഡ് ഈവനിംഗ് സുധിയ. ഹായ്. വലിയ സന്തോഷത്തിലാണല്ലോ. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ നിന്ന ഒരു അതികായൻ കളമൊഴിയുന്ന ദിവസം കൂടിയാണ് എന്നുള്ള പ്രത്യേകത ഞാൻ പറയുകയായിരുന്നു. എന്തൊക്കെ തരത്തിലുള്ള ഒരു മാറ്റമായിരിക്കും അവിടെ ഇനി നമ്മൾ കാണാൻ പോകുന്നത്? സുജിയ, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആണിത്. പ്രത്യേകിച്ച് അവിടെ ഏറ്റവും ശക്തനായിരുന്ന രാഷ്ട്രീയ നേതാവാണ് പണിയിറങ്ങുന്നത്, ബെഞ്ചമിൻ നെതന്യാഹു. 12 വർഷം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന ആളാണ് ഇറങ്ങുന്നത്. അദ്ദേഹം 1996 മുതൽ 1999 വരെ 3 വർഷം പ്രധാനമന്ത്രിയായിരുന്നു. പിന്നീട് 2009 വന്ന് 2021 പടിയിറങ്ങുന്നു. മൊത്തമെടുത്താൽ 15 വർഷം ഇസ്രായേലിൻ്റെ ഭാഗധേയം നിർണയിച്ച പ്രധാനമന്ത്രി പടിയിറങ്ങുകയാണ്. പക്ഷെ അദ്ദേഹത്തെക്കാൾ തീവ്രവാദിയായ ഒരു നേതാവാണ് വരുന്നത്, നഫ്താലി ബെനറ്റ്. അദ്ദേഹം നേരത്തെ ഡിഫൻസ് മിനിസ്റ്ററായിരുന്നു നെതന്യാഹുവിൻ്റെ കീഴിൽ. പക്ഷേ അദ്ദേഹത്തിനുള്ളൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് 8 ചെറിയ പാർട്ടികളെ കൂട്ടിയാണ്, തീവ്ര വലതുപക്ഷം മുതൽ ഇടതുപക്ഷം വരെ. എന്ന് മാത്രമല്ല, ആദ്യമായിട്ടൊരു മുസ്ലിം പാർട്ടിയുടെ, അവിടുത്തെ മുസ്ലിം പാലസ്തീൻ ജനതയുടെ മുസ്ലിം പാർട്ടിയുടെ കൂടി പിന്തുണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് തീവ്രമായ നിലപാടിലേക്കൊന്നും പോകാൻ പറ്റില്ല. എന്നാൽ ബെന്നറ്റ് പൊതുവേ ഗാസയും വെസ്റ്റ് ബാങ്കും ഒക്കെ പാലസ്തീൻ്റെ ഭാഗമല്ല, ഇസ്രായേലിൻ്റെ ഭാഗമാണ് എന്ന് വാദിക്കുകയും പാലസ്തീൻ എന്ന രാജ്യം രൂപീകരിക്കുന്നതിനെ എതിർക്കുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വലിയ അപകട സാധ്യതകളുണ്ട്. പാലസ്തീനെക്കുറിച്ച് വളരെ ശക്തമായിട്ടുള്ള തീവ്ര വിരുദ്ധ വികാരമുള്ള ആളാണ് പ്രസിഡന്റായിട്ട് വരുന്നത്. ലപീദാണ് 2 വർഷം കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ട് വരിക. ഓക്കെ, പി ജെയിംസ്, ഒരു G7 രാജ്യങ്ങൾക്ക് ചൈനയുടെ ഒരു മറുപടി. ഉച്ചകോടിയെ കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ ഇന്ന് രാവിലെയും ഒക്കെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് താർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ. ഇപ്പോൾ എന്തായാലും ചൈനയുടെ ഒരു മറുപടി വരുന്നു. ചെറു സംഘങ്ങൾ ലോകത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന കാലം കഴിഞ്ഞു എന്നൊക്കെയുള്ള ഒരു പരിഹാസ രൂപേണയുള്ള ഒരു മറുപടിയാണ് വരുന്നത്. ഇതിന് ചൈനയ്ക്ക് ഇവരെല്ലാം ചേർന്നൊരു മറുപടി കൊടുക്കുന്നത് അനതിവിദൂരമല്ല എന്ന് വേണ്ടേ കരുതാൻ? സുജിയ, യഥാർത്ഥത്തില് ചൈനയെ G7 യോഗത്തിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്നത് ഒരുപക്ഷെ പലരും സംശയത്തോടെ വീക്ഷിക്കുന്നുണ്ടാവാം. കാരണം ലോകത്തിലെ 7 സാമ്പത്തിക ശക്തികളാണ് ഒരുമിച്ച് അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും ഇറ്റലിയും ജപ്പാനും അതുപോലെ തന്നെ കാനഡയൊക്കെ അടങ്ങുന്ന രാജ്യങ്ങൾ കൂടി ഇപ്പോൾ 2-ാമത്തെ ലോകത്തിലെ ശക്തിയെ ഒഴിച്ചു നിർത്തിയിരിക്കുന്നു. അതിന് പറയുന്ന ക്യാപിറ്റ പെർ ഇൻകം, അല്ലെങ്കിൽ നമ്മുടെ ആളോഹരി വരുമാനം കുറവാണ് ചൈനയ്ക്ക് എന്നുള്ളതാണ് ഒരു വാദം. എന്നാൽ ചൈനയെക്കുറിച്ചായിരുന്നു G7 യോഗത്തിൽ കഴിഞ്ഞ 3 ദിവസം ചർച്ച ചെയ്തത്. അല്പം മുമ്പാണ് യോഗം അവസാനിച്ചത്. അതിൽ ചൈനയ്ക്കെതിരെ നീങ്ങാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നു. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്കെതിരെ പുതിയ പദ്ധതിയുമായിട്ട് ലോകരാജ്യങ്ങളെ സഹായിക്കാനായി G7 വരുന്നു. അതിനെയാണ് ചൈന വളരെ ശക്തമായി ചോദ്യം ചെയ്തിരിക്കുന്നത്. ചൈന പറയുന്നത് ഇങ്ങനെ ചെറിയ 7 രാജ്യം കൂടിയിട്ട് ലോകത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നത് ശരിയല്ല, ഇതിന് ഐക്യരാഷ്ട്രസഭയുണ്ട് എന്നുള്ള രീതിയിൽ. ചൈനയുടെ ശക്തി എന്ന് പറയുന്നത് ചൈന അതിൻ്റെ കരങ്ങൾ വികസിപ്പിച്ച് ഡ്രാഗൺ 78 രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ ചൈനയെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്ന നിലപാടിലാണ് ചൈന നിൽക്കുന്നത്. അതുകൊണ്ട് ചൈന വലിയ കോൺഫിഡൻസിലാണ് തിരിച്ചടിച്ചിരിക്കുന്നത്. ചെറു രാജ്യങ്ങൾ ലോകത്തിൻ്റെ അജണ്ട നിശ്ചയിക്കേണ്ട. ക്വാഡ് സഖ്യം വന്നപ്പോഴും ചൈന ഇത് പറഞ്ഞു സുരിയ. പ്രത്യേകിച്ച് ചൈന പറഞ്ഞൊരു കാര്യം, ക്വാഡ് അമേരിക്കയും ഇന്ത്യയും ജപ്പാനും ഓസ്ട്രേലിയയും ചേർന്ന് ഇൻഡോ പസഫിക്കിൻ്റെ നയം തീരുമാനിക്കേണ്ട, അതിന് ലോകമുണ്ട് എന്ന് അന്നും ചൈന ഈ മറുപടി തന്നെയാണ് പറഞ്ഞത്. ഷിജിൻപിങ്ങിൻ്റെ വളരെ ധിക്കാരപരമായ ഒരു മറുപടി എപ്പോഴും ഈ നീക്കത്തിൽ ഉണ്ട് എന്ന് വേണം കരുതാൻ. ഓക്കെ, നമുക്ക് മറ്റൊരു വിശേഷം കൂടി പ്രേക്ഷകരോട് പറയാനുണ്ട്. എലിസബത്ത് രാജ്ഞിയെ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു കൂടിക്കാഴ്ച. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ചരിത്രം കൂടി നമ്മൾ പരിശോധിച്ചാൽ 1951 ഹാരി ട്രൂമാനെ രാജകുമാരി ആയിരിക്കെ സ്വീകരിച്ച് തുടങ്ങിയ എലിസബത്ത് രാജ്ഞിയുടെ ഇതുവരെയുള്ള ഈ ഒരു പ്രസിഡൻഷ്യൽ സ്വീകരണങ്ങൾ, അതിലിപ്പോൾ ജോ ബൈഡൻ കൂടി അവസാനത്തെ കണ്ണിയായി വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു കൂടിക്കാഴ്ച? കൂടിക്കാഴ്ച ഏതാണ്ട് തീരുകയാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴും. കാരണം കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ചരിത്രത്തിലെ ഒരു എന്താ ഒരു ലെഗസി പേറുന്ന ബ്രിട്ടീഷ് രാജ്ഞി, കാരണം ബ്രിട്ടീഷ് രാജ്ഞിമാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്യപരമ്പരയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണാധികാരിയായിട്ടിരുന്ന ഇരിക്കുന്ന ആളാണ് എലിസബത്ത് രാജ്ഞി. ഒരു പക്ഷേ വലിയ അധികാരങ്ങളില്ലെങ്കിലും നേരത്തെ അവർ വലിയ സൂര്യൻ അസ്തമിക്കാത്ത നാടിൻ്റെ കിരീടാവകാശി ആയിരുന്നു. എന്ന് മാത്രമല്ല 69 വർഷമായി അവർ രാജ്ഞിയായിട്ട്. അതിനുശേഷം 13-ാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ് അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. ലിൻഡൻ ബി ജോൺസൺ എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഒഴികെ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും അതിലിങ്ങനെ
വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ജോ ബൈഡനിൽ എത്തി നിൽക്കുന്നു. ജോ ബൈഡന്റെ പാരമ്പര്യവും അദ്ദേഹം അയർലൻഡിൽ നിന്ന് വരുന്ന ആളാണ്, ഐറിഷ് അമേരിക്കനാണ്, വംശജനായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ G7 യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ നോർത്ത് അയർലൻഡിൻ്റെ പ്രശ്നം ബ്രിട്ടനുമായിട്ട് അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. ഐറിഷ് വികാരം ഉൾക്കൊള്ളുന്ന ആളാണ്. അപ്പോൾ ബ്രിട്ടീഷ് രാജ്ഞിയെ തൻ്റെ ഭാര്യ ജിൽ ബൈഡനുമൊത്താണ് കണ്ടത്, അവർ ലോക കാര്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ വരുന്നത്. പ്രത്യേകിച്ചും ഈ പ്രത്യേക സാഹചര്യത്തിൽ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തതായിട്ടാണ് അറിയുന്നത്. സുജിയ, എന്തായാലും ഇതൊരു വളരെ വലിയ ഒരു കൂട്ടുകെട്ടാണ് എന്ന് മാത്രമല്ല, G7 യോഗത്തിൽ ഒരു രാത്രി ഡിന്നർ ഒരുക്കിയിരുന്നത് ബ്രിട്ടീഷ് രാജ്ഞിയാണ്. അവിടെ വെച്ച് ഇവർ തമ്മിൽ നേരത്തെ സംസാരിച്ചിരുന്നു. പക്ഷേ ഇതൊരു ഔദ്യോഗിക കൂടിക്കാഴ്ചയാണ്. നാളെ ജോ ബൈഡൻ ബ്രസൽസിൽ നടക്കുന്ന നാറ്റോ സഖ്യത്തിൻ്റെയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെയും യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഐതിഹാസികം എന്ന് പറയാവുന്ന അമേരിക്കൻ റഷ്യൻ ഉച്ചകോടി. സംഘർഷത്തിന്റെ നടുവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ജനീവയിൽ വെച്ച് ഈ ഗോതയിൽ ഏറ്റുമുട്ടുന്നത് പോലെ ഏറ്റുമുട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുജിയ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. PP ജെയിംസ്, ന്യൂസ് നൈറ്റിൽ ഒപ്പം ചേർന്നതിന് നന്ദി.